ഹലോ ഹലോ തുടങ്ങട്ടെ. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്റോറിക്കൽ കോട്സ് ആൻഡ് സൈഫേഴ്സ് ആണ്. പക്ഷേ നെക്സ്റ്റ് സ്ലൈഡ് എടുക്കൂ. നമുക്കറിയാം കോട്സ് ആൻഡ് സൈഫേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് നമ്മൾ മെസ്സേജസ് ഒക്കെ സീക്രട്ട് വേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ദ ഫസ്റ്റ് ലോ ഒരു ഹിസ്റ്ററിന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത ജൂനിയസ് ടീച്ചർ ആണ് ടീച്ചർ സൈഫർ ആണ്. ഹലോ. ആ ഇപ്പൊ കേൾക്കാം സുസില. അപ്പൊ ഫസ്റ്റ് നോൺ സൈഫർ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ജൂലിയസ് സീസറിന്റെ സീസ് സൈഫർ ആണ്. അദ്ദേഹത്തിന്റെ സൈഫർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം ഓരോ ആൽഫബറ്റിനും വേറൊരു ആൽഫബറ്റ് വെച്ചിട്ട്, അതായത് ഫിക്സ്ഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ആൽഫബറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളും ആയിരുന്നു, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും പറ്റുമായിരുന്നു. നമ്മൾ പറഞ്ഞു കോഡ്സ് അല്ലെങ്കിൽ സൈഫേഴ്സ് ഒക്കെ പണ്ട് തൊട്ടേ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതായത് ആദ്യമൊക്കെ ഈ കോഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴേ എല്ലാവർക്കും വല്ല ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കോഡ് എന്നൊക്കെ പറഞ്ഞ് ഈ കോഡഡ് മെസ്സേജ് എന്താണെന്നോ ആർക്കും വല്ല ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പല ഹാർഡർ ആൻഡ് ഹാർഡർ ആയിട്ടുള്ള കോഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്നിവിടെ പണ്ട് ഉപയോഗിച്ചിട്ടൊരു രണ്ടു മൂന്ന് കോഡ്സ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അത് എന്താണ്, അതിന്റെ ഡീ കോഡിംഗ് എൻകോഡിംഗ് എന്താന്നൊക്കെ കേട്ടോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എനിക്മ കോഡാണ്. എനിക്മ കോഡ് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻസ് ആണ്. അത് ശരിക്കും അവരുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് അവർക്ക് ഈ മെസ്സേജസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ ക്രിയേറ്റ് ചെയ്ത കോഡാണ് ഈ എനിക്മ കോഡ് എന്ന് പറയുന്നത്. എനിക്മ കോഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്മ മെഷീനെ കുറിച്ചാണ് പറയേണ്ടത്. കാരണം ആ മെഷീൻ വെച്ചിട്ടാണ് ഈ കോഡ് ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ എൻകോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ എനിക്മ മെഷീൻ വഴിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ എനിക്മ കോഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ കൺട്രീസും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത്രയ്ക്ക് ഉപകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റലി, ജപ്പാൻ അങ്ങനെയുള്ള പല രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ തന്നെ അവർ എനിക്മ മെഷീൻസ് ഉണ്ടാക്കി എനിക്മ കോഡുകൾ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്മ മെഷീൻ എന്ന് പറയുന്ന ഒരു മോഡലല്ല, പല മോഡലിലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെയ്തത് നാസി ജർമൻസ് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പൊ ഈ എനിക്മ മിഷൻ എന്താണ്, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. ഹർഷ, അടുത്ത സ്ലൈഡ് എടുക്കൂ. എനിക്മ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് റൈറ്റർ അല്ലേ, അതിന്റെ ഒക്കെ ഒരു മോഡലാണ് ഈ എനിക്മ മിഷൻ എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്, ഒരു ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോ എനിക്മ മിഷൻ വർക്കിംഗ് പറയുന്നതിന് മുമ്പ് ഇതിന്റെ പാർട്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം, എന്നാൽ പിന്നെ മെക്കാനിസം പറയാൻ വളരെ എളുപ്പമായിരിക്കും. സോ എനിക്മ മെഷീൻ കൺസിസ്റ്റ് ഓഫ് എ കീബോർഡ് ആൻഡ് എ ലാമ്പ് ബോർഡ്. എനിക്മ മെഷീൻ ഒരു കീബോർഡും ഉണ്ടാവും, ലാമ്പ് ബോർഡ് ഉണ്ടായിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ കീബോർഡിലായിരിക്കും നമുക്ക് എന്ത് മെസ്സേജ് ആണോ ടൈപ്പ് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യുന്നത് ഈ കീബോർഡിലായിരിക്കും. ലാമ്പ് ബോർഡിലാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ് നമുക്ക് കിട്ടുക. അതായത് ഇപ്പൊ ഒരു ലെറ്റർ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ഈ ലാമ്പ് ബോർഡിൽ ലെറ്റേഴ്സ് ഇങ്ങനെ ഗ്ലോ ചെയ്ത് കാണിക്കുക ചെയ്യാം. ഹലോ, രണ്ടാമതായിട്ട് റോട്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ഡിസ്ക്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നില്ലേ, അതാണ് കേട്ടോ റോട്ടേഴ്സ്. റോട്ടേഴ്സ് എന്ന് പറയുമ്പോ അതിന്റെ ഒരു ബേക്ക് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ റോട്ടേഴ്സ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അത് ഏകദേശം 10 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ വരുന്നുണ്ടാവുക. പിന്നെ സാധാ ഒരു എനിക്മ മെഷീനിൽ 3 റോട്ടേഴ്സ് ആണ് ഉണ്ടാവുന്നത്, ലെഫ്റ്റ് റോട്ടറും റൈറ്റ് റോട്ടറും മിഡിൽ റോട്ടറും. പിന്നെ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാലോ, ആ റോട്ടറിന്റെ മുകളിൽ നമ്മുടെ ആൽഫബെറ്റ്സ് ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്.
പറയാൻ പോകുന്നത് എൻട്രി വീൽ ആണ്. എൻട്രി വീൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഈ റോട്ടേഴ്സിനെ ഒരു പ്ലഗ് ബോർഡിലേക്കോ കീബോർഡിലേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോ റോട്ടേഴ്സ് എന്താണെന്നല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ. ഈ പ്ലഗ് ബോർഡ് എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറയാം. ഹലോ, ഈ പ്ലഗ് ബോർഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കീബോർഡിൽ ഉള്ളത് പോലെ തന്നെ എ ടു സെറ്റ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഓരോ ലെറ്റേഴ്സും ഓരോ ലെറ്ററുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്നത് ചിലപ്പോ ഈ പറഞ്ഞ ലെറ്ററിലേക്ക് ഒരു കേബിൾ വഴി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇനെ വേറെ ഏതെങ്കിലും ലെറ്റർ ആയിട്ടാലും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് പ്ലഗ് ബോർഡിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ഇതിനടുത്ത് റിഫ്ലക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. അത് ഈ ലെഫ്റ്റ് റോട്ടറുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ശരിക്കും ഇൻഫോർമേഷന് കൂടുതലായിട്ടൊരു സ്ട്രെങ്ത് കൊടുക്കുന്നത് തന്നെ റിഫ്ലക്ടർ ആണ്. കാരണം അത് കറന്റിന്റെ ഡയറക്ഷൻ ഒക്കെ റീഡയറക്ട് ചെയ്യുന്നോണ്ടാണ് അങ്ങനെ ഒരു സ്ട്രെങ്ത് കൊടുക്കാനുള്ള കാരണം. ഓക്കെ ആണോ? ഹർഷാർത്ഥ് സ്ലൈഡ് എടുക്കോ. ഇനി അതിന്റെ മെക്കാനിസം പറയാം, എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാനില്ലേ അവിടെ? അതാണ് എനിഗ്മ മെഷീന്റെ ഇലക്ട്രിക്കൽ പാർട്ട് ആണ് കേട്ടോ അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിന്റെ വർക്കിംഗ് പറയാം. ഇപ്പൊ സപ്പോസ് നമ്മുടെ കീബോർഡിൽ നമ്മളൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞു എനിഗ്മ മെഷീൻ ബാറ്ററി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമ്മളൊരു ലെറ്റർ കീബോർഡ് സപ്പോസ് എച്ച് എന്ന് പറഞ്ഞൊരു ലെറ്റർ കീബോർഡിൽ ടൈപ്പ് ചെയ്തു. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോ അവിടുന്ന് നേരെ ഇലക്ട്രിക് കറന്റ് പ്ലഗ് ബോർഡില് എച്ച് എന്ന് പറഞ്ഞ ലെറ്ററിലേക്കാവും പാസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പ്ലഗ് ബോർഡിൽ പറഞ്ഞു ഒരു ലെറ്റർ വേറൊരു ലെറ്ററുമായിട്ട് കേബിൾ വഴി കണക്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. സപ്പോസ് നമുക്ക് ഈ എച്ച് എന്ന് പറഞ്ഞ ലെറ്റർ ഒരു എല്ല് പറഞ്ഞ ലെറ്ററിലേക്കാണ് കണക്ട് ചെയ്തതെന്ന് കരുതുക. അപ്പൊ ഇലക്ട്രിക് കറന്റ് എച്ചിൽ നിന്ന് എല്ലിലേക്ക് പാസ് ചെയ്യും. അവിടുന്ന് നേരെ ഇന്റർവ്യൂലെത്തും. എന്നിട്ടാണ് എൻട്രിന്നാണ് റോട്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നത്. ഫസ്റ്റ് അത് റൈറ്റ് റോട്ടറിലാണ് എൻട്രി ചെയ്യുക. അപ്പൊ ഈ ബാറ്ററി പ്രവർത്തിക്കുന്ന സമയത്ത് ഈ റോട്ടേഴ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ആൽഫബറ്റ്സ് അതേപോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ കറണ്ട് ഏത് ലെറ്ററിന്റെ മുകളിലാണോ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാൾ ചെയ്യുന്നത് ആ ലെറ്റർ ആയിരിക്കും അവിടെ ക്യാപ്ചർ ചെയ്തെടുക്കുക. എന്നിട്ട് അവിടുന്ന് നേരെ മിഡിൽ റോട്ടറിൽ പോകും, ഇതേ മെക്കാനിസം നടക്കും. പിന്നെ അതേപോലെ ലെഫ്റ്റിലെത്തും, അങ്ങനെ റിഫ്ലക്ടറിലെത്തും. റിഫ്ലക്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ട് വന്ന ഡയറക്ഷനെ ഒന്ന് മാറ്റും. അതായത് ഈ ഡയറക്ഷനിലല്ല തിരിച്ചു പോകുക, വേറൊരു ഡയറക്ഷനിലൂടെ വീണ്ടും ലെഫ്റ്റ് റോട്ടറിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ മിഡിലും എത്തും, റൈറ്റിലും എത്തും. അപ്പൊ നമുക്ക് റൈറ്റില് കറണ്ട് ഫാൾ ചെയ്യുമ്പോൾ ഒരു ലെറ്റർ കിട്ടുമല്ലോ, ആ ലെറ്റർ ആയിരിക്കും തിരിച്ച് എൻട്രി വീലിലൂടെ തിരിച്ച് നമ്മുടെ പ്ലഗ് ബോർഡിൽ എത്തുന്നത്. ഇപ്പൊ സപ്പോസ് റൈറ്റ് റോട്ടറിൽ നമുക്ക് ഡി എന്ന് പറഞ്ഞൊരു ലെറ്റർ കിട്ടിയെന്നുണ്ടെങ്കിൽ പ്ലഗ് ബോർഡില് ഡി പറഞ്ഞ ലെറ്റർ ആയിരിക്കും അവർ പാസ് ചെയ്തിട്ടുണ്ടാവുക. ആ ഡി എന്ന് പറഞ്ഞത് സപ്പോസ് എ പറഞ്ഞൊരു ലെറ്റർ ആയിരിക്കാമല്ലോ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എ പറഞ്ഞ ലെറ്റർ ആയിരിക്കും നമ്മുടെ ലാമ്പ് ബോർഡിൽ തെളിഞ്ഞു കാണും, അതായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് അവിടെ ഉണ്ടാവുക. ഇനി സപ്പോസ് നമ്മളെ നെക്സ്റ്റ് ലെറ്ററും ഇതേപോലെ എച്ച് തന്നെയാണെന്ന് തന്നെ വിചാരിക്കുക, സെയിം ലെറ്റർ ആണെന്ന് വിചാരിക്കുക. പക്ഷെ ആ ടൈമിൽ നമുക്ക് എ തന്നെ ആവണം കിട്ടിക്കൊള്ളുന്നില്ല, കാരണം ആ കറണ്ട് അതാണ് ശരിക്കും സ്ട്രെങ്ത്. അതാണ് കാരണം ഒരു ലെറ്ററിന് തന്നെ കുറെ ലെറ്റേഴ്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഡീകോഡ് ചെയ്യുമ്പോ ഇതേ മെക്കാനിസം തന്നെ നടക്കണം. കീബോർഡിൽ നമ്മൾ ഈ സൈഫർ ടെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് പ്ലേസ് ലാമ്പ് ബോർഡിൽ തെളിഞ്ഞു കാണും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സെൻഡറും റിസീവറും ഒരേ എനിഗ്മ മെഷീന്റെ സെറ്റിംഗും സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ സെന്റർ ഈ വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ എനിക്ക് മെഷീൻ ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലഗ് ബോർഡിലൊക്കെ ഒരു ലെറ്റർ ഒരു വേറൊരു ലെറ്റർ ആയിട്ട് കണക്ട് ചെയ്തതായിരിക്കും, അവര് കണക്ട് ചെയ്ത പോലെ തന്നെ ആയിരിക്കണം റിസീവറും കണക്ട് ചെയ്യുക. അതേപോലെ റോട്ടേഴ്സിലെ ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ അതൊക്കെ സെയിം ആയിരിക്കണം. അതിങ്ങനെ തെറ്റിപ്പോയാൽ ഇൻഫോർമേഷൻ കിട്ടുന്നതും തെറ്റായിരിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്, കാരണം റിസീവർക്കും സെന്ററിനും മാത്രമേ അറിയുള്ളൂ പൊസിഷൻ എങ്ങനെയായിരിക്കും. ഓക്കേ അല്ലേ?
ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞു ഈ കറണ്ട് പോകുമ്പോ ആ മൂന്ന് റോട്ടേഴ്സ് തിരിഞ്ഞോണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതില് എവിടെ എത്തുന്നു അതിനനുസരിച്ചാണ് ലെറ്റേഴ്സ് ഇതാവുന്നതെന്ന്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ഡീകോഡ് ചെയ്യുമ്പോ അതേ ആൾക്കാര് വരണമെന്നില്ലല്ലോ, അപ്പൊ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന ലെറ്റർ കറക്റ്റായി കിട്ടണമെന്നുണ്ടോ? ഇപ്പൊ എച്ച് ആണ് അയച്ചതെങ്കിൽ ഡീകോഡ് ചെയ്യുന്ന ആൾക്ക് എച്ച് കിട്ടണമെന്ന് ഷുവറിറ്റി ഇല്ലല്ലോ. അതാ പറഞ്ഞത് സെൻഡർ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ റിസീവറും സെറ്റ് ചെയ്യണമെങ്കിൽ സെയിം തന്നെ ആയിരിക്കും റിസീവ് ചെയ്യാന്ന് അവര് പറയുന്നത്. അതിലൊരു വ്യത്യാസം അതേപോലെ തന്നെ ആയിരിക്കണം, പൊസിഷൻ ഒന്ന് തെറ്റാൻ പോലും പാടില്ല. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കിട്ടും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ തെറ്റിപ്പോവും ചെയ്യും. ഓക്കെ ഓക്കെ. അത് പറയട്ടെ. ഹർഷ, നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ പറഞ്ഞല്ലോ ഡിഫറെന്റ് കൺട്രീസ് ഡിഫറെന്റ് എനിഗ്മ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനിഗ്മ മെഷീൻസ് ആട്ടോ അവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് എനിഗ്മ എ ബി എന്നുള്ള മോഡൽസ് ആണ്. അത് ശരിക്കും വളരെ ഹെവി ആയിരുന്നു ആ ഫസ്റ്റത്തെ മോഡൽ. 50 kg വെയിറ്റ് ഉണ്ടായിരുന്നു. സോ അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പിന്നെ എനിഗ്മ സി ഇറക്കിയത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. പക്ഷെ അതിലിങ്ങനെ റിഫ്ലക്ടർ അതേപോലെ പ്ലഗ് ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജർമ്മനി ഡെവലപ്പ് ചെയ്തതാണ് ഈ എനിഗ്മ ജി എന്ന് പറഞ്ഞത്. അതിലായിരുന്നു ഈ റിഫ്ലക്ടറും പ്ലഗ് ബോർഡ് ഒക്കെ ചേർത്ത് ആ ഒരു ഇതായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെയാണ് ഞാനിപ്പോ പറഞ്ഞ മെക്കാനിസവും പറഞ്ഞത് എനിഗ്മ ജിയുടെ. പിന്നെ ഇങ്ങനെ എനിഗ്മ കൺട്രീസ് യൂസ് ചെയ്ത എനിഗ്മ മെഷീൻസ് ആട്ടോ, ബാക്കി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടോന്നു. അതല്ല, ഇതിലും കൂടുതൽ മെഷീൻസ് ഉണ്ട്, ഇത് കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. ഹർഷ, നെക്സ്റ്റ് എടുക്കും. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മോസ്കോഡ് ആയിരുന്നു, പക്ഷെ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം അതിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലേ. ഞാൻ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. ഹർഷ, നെക്സ്റ്റ്. ഹർഷ ഒന്നുകൂടി അടുത്തത്. നെക്സ്റ്റ് വേണം ഞാൻ പറയാൻ പോകുന്നത് പിക്ക് ആൻഡ് സൈഫർ ആണ്. ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈഫർ ആണ് പിക്ക് ആൻഡ് സൈഫർ എന്ന് പറയുന്നത്. ഇതിനെ ടിക് ടാക് സൈഫർ എന്നും കൂടി വിളിക്കാറുണ്ട്. ഇത് ഇൻവെന്റ് ചെയ്തത് ഫ്രീമാസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, 18th century. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സും റൈറ്റ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൈഫർ കൊണ്ടുവന്നതന്നെ. ഈ സൈഫർ ശരിക്കും നോവലുകളിലും ഗെയിംസിലും ടിവി സീരീസിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ പിക്ക് ആൻഡ് സൈഫർ എന്താന്ന് പറയാട്ടോ. പിക്ക് ആൻഡ് സൈഫർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ആണ്. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ആൽഫബറ്റ്സിനെയും ഓരോ ജിയോമെട്രിക്കൽ ഗ്രിഡ് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ പിക്ക് ആൻഡ് സൈഫർ എഴുതിയിട്ട് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു കണ്ടോ. അതില കള്ളികള്ളി പോലുള്ള അതാണ് ഗ്രിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് എക്സിലും ആണ് ഈ ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണുന്നില്ലേ? ആൽഫബറ്റ്സ് ഇങ്ങനെ രണ്ട് കള്ളികളായിട്ടും പിന്നെ രണ്ട് എക്സുകളിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കള്ളിക്കാണ് ഈ ഗ്രിഡ്സ് എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ പിക്ക് ആൻഡ് സൈഫറില് മൂന്ന് രീതിയിലാണ് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഒന്ന് ഈ കാണിച്ച പോലെ ഗ്രിഡ് ഗ്രിഡ് എക്സ് എക്സ് എന്നുള്ള രീതിയില്. രണ്ടാമത്തേത് ഒന്നെങ്കിൽ ഗ്രിഡ് എക്സ് ഗ്രിഡ് എക്സ്, അതാണ് രണ്ടാമത്തെ അറേഞ്ച്മെന്റ്. മൂന്നാമത്തെ അറേഞ്ച്മെന്റ് ഗ്രിഡ് ഗ്രിഡ് ഗ്രിഡ്, ഇങ്ങനെയാണ് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിൽ തന്നെ എപ്പോഴും സെക്കൻഡ് ഗ്രിഡിലും സെക്കൻഡ് എക്സിലും ഓരോ ഡോട്ട് വെച്ചിട്ടും കൂടി റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ ഇതിൽ കണ്ടില്ലേ, സെക്കൻഡ് ഗ്രിഡിലും സെക്കൻഡ് എക്സിലും ഡോട്ട് ഒരേപോലെ ആവുമല്ലോ, അല്ലെങ്കിൽ ഒരേപോലെ ആവില്ലേ. ഞാൻ ഈ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെ. ഇപ്പോ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എക്സ് മാർക്ക് ദ സ്പോട്ട്. അപ്പൊ അതില് നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാന്ന് പറയാം. ഇപ്പൊ ഫസ്റ്റ് ലെറ്റർ എക്സ്, നമ്മുടെ എക്സ് ഇവിടെ കിടക്കുന്നത് ആ ഡോട്ടഡ് എക്സിലാണല്ലോ ഈ എക്സ് കിടക്കുന്നത്. അപ്പൊ ആ എക്സിന് ആ എക്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന അതിന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ നോക്കുക. അതായിരിക്കും എക്സിന് പകരം റീപ്ലേസ് ചെയ്യാൻ പോകുന്ന സിമ്പിൾ. കണ്ടോ പുറത്ത് എഴുതിയത്? മനസ്സിലായി. ഓരോ ലെറ്ററും എഴുതുന്നത്,
അപ്പൊ ആൾക്കിത് നമ്മള് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും മൂന്ന് രീതിയിലല്ലേ ചെയ്യുള്ളൂ പിക്ക് ആൻഡ് സൈഫർ. അപ്പൊ അയാൾക്കത് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് മെസ്സേജസ് എഴുതുമ്പോൾ ഇതിൽ ഏറ്റവും ക്ലാരിറ്റി കൂടുതലുള്ള ഏതായിരിക്കുന്നു അതായിരിക്കും മെസ്സേജ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓ അങ്ങനെയാണ് പിക്ക് ആൻഡ് സൈഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഹർഷ അടുത്ത സ്ലൈഡ് എടുക്കും. അടുത്ത് പറയാൻ പോകുന്നത് വിഗ്നറെ കോഡാണ്. ഈ കോഡ് ആക്ച്വലി ഇൻവെന്റ് ചെയ്തത് ബെസ്സലോ പറഞ്ഞ സയന്റിസ്റ്റ് ആണ് 19th century. ഇതാണ് ഫസ്റ്റ് സിമ്മെട്രിക്കൽ കോഡാണ് ഈ വിഗ്നറെ കോഡ് എന്ന് പറയുന്നത്. ഇതേ സമയം ഈ ബെസ്സലോ ഈ വിഗ്നറെ കോഡ് കണ്ടുപിടിക്കുന്ന അതേ സമയത്ത് തന്നെ ബ്ലേസ് ഡി വിഗ്നർ എന്ന് പറഞ്ഞ വേറൊരു സയന്റിസ്റ്റ് ഒരു സിമ്മെട്രിക്കൽ കോഡ് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആയിരിക്കും ഈ കോഡ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കോഡിന് വിഗ്നറെ കോഡ് എന്ന് പേര് വന്നത് തന്നെ. ശരിക്കും ഇൻവെന്റ് ചെയ്തത് ബെസ്സലോയാണ്. ഈ കോഡ് മെയിൻ എന്താ അമേരിക്കൻ സിവിൽ വാർ ഒക്കെ നടക്കുന്ന സമയത്ത് പ്രിസണേഴ്സ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ വിഗ്നറെ കോഡിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡീ കോഡ് ചെയ്യുക എൻകോഡ് ചെയ്യാന്ന് വെച്ചാല് ഇതിനു വേണ്ടി ഒരു വിഗ്നറെ ടേബിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആൽഫബെറ്റ്സ് 26 times 26 rows എഴുതിയിട്ട് ഒരു വിഗ്നറെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഹർഷടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കൂ. അവിടെ കാണുന്നുണ്ട് ഒരു ടേബിള്, അതാണ് വിഗ്നറെ ടേബിൾ. അതിന് വിഗ്നറെ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ടാബുലാർ റെക്ടർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്യുക ഡീകോഡ് ചെയ്യാന്ന് പറയാട്ടോ. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് അറ്റാക്ക് അറ്റ് ഡോൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെൻഡർ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു കീവേഡ് ഉണ്ടാക്കണം. ആ കീവേഡിന് ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ലെറ്റേഴ്സ് കീവേഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ പ്ലെയിൻ ടെക്സ്റ്റിലുള്ള ലെറ്റേഴ്സിന്റെ കോളോ കീവേഡിലുള്ള ലെറ്റേഴ്സിന്റെ റോയും കൺസിഡർ ചെയ്യാം. ഇപ്പോ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെറ്റർ എ അല്ലേ, അപ്പൊ എന്റെ കോളം കൺസിഡർ ചെയ്യാം. കീവേഡിലെ ഫസ്റ്റ് ലെറ്റർ എൽ, അപ്പൊ എല്ലിന്റെ റോ കൺസിഡർ ചെയ്യാം. ഇനി ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ക്വയറിലുള്ള ആ ലെറ്റർ ഏതാ നോക്കുക. അപ്പൊ ഇവിടെ അത് എൽ അല്ലേ വരുന്നത്, കാണാം. നമ്മുടെ സൈഫർ ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെറ്ററും എൽ ആയിരിക്കും. ഇതേപോലെ ഓരോ ലെറ്റേഴ്സും നമ്മൾ നോക്കുക, അങ്ങനെ നമുക്കൊരു സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഇനി സെൻഡർ ഈ സൈഫർ ടെക്സ്റ്റിന്റെ കൂടെ ഈ കീവേഡും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് റിസീവ് ചെയ്യാവുന്ന ആൾ എന്ത് ചെയ്യുക, ഈ കീവേഡിലുള്ള ലെറ്റേഴ്സിന്റെ റോസ് നോക്കുക. ഡീകോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ കീവേഡിലുള്ള ലെറ്റേഴ്സിന്റെ റോസ് നോക്കുക. ഇതിലിപ്പോ കീവേഡിലെ ഫസ്റ്റ് ലെറ്റർ എൽ ആണ്, അപ്പൊ എല്ലിന്റെ റോ കൺസിഡർ ചെയ്തു. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റേഴ്സിന്റെ കോളോ കീവേഡിലെ ലെറ്റേഴ്സിന്റെ റോയോ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലെറ്റർ എ ആണല്ലോ, അപ്പൊ എന്റെ കോളം കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ റോ കൺസിഡർ ചെയ്യാം. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ക്വയറിൽ ഏത് ലെറ്റർ ആണ് നോക്കുക. ടി എടുക്കുന്ന കോളം അല്ല, ടി എടുക്കുന്ന കോളം, ഡി എടുക്കുന്ന കോളം കൂടെ എക്സ്. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഫസ്റ്റ് കോളത്തിൽ തന്നെ വരും അല്ലേ? എന്ത് സാർ? ഇൻസിഫർ ചെയ്ത കോഡിന്റെ ആദ്യത്തെ ലെറ്റർ എന്തായാലും ഫസ്റ്റ് കോളത്തിൽ തന്നെ വരുമോ? ഇല്ല, ഓക്കെ ഓക്കെ. ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. കീവേഡിലുള്ള ലെറ്റേഴ്സിന്റെ റോയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ കീവേഡിലെ ഫസ്റ്റ് ലെറ്റർ എൽ ആണല്ലോ, അപ്പൊ എല്ലിന്റെ റോ കൺസിഡർ ചെയ്യും. എവിടെയാണ് എല്ല് വരുന്നത് അതിന്റെ കറസ്പോണ്ടിങ് കോളത്തിലെ കോൾ എടുക്കുക.
അപ്പോ എ ആയിരിക്കും പ്ലെയിൻ ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെറ്റർ കിട്ടും. ഇപ്പൊ വേറെ ഒന്ന് നോക്കാം, കീവേർഡിൽ ഇപ്പോ ഇ പറഞ്ഞ ലെറ്റർ ആ റോ കൺസിഡർ ചെയ്യാം. ഇ പറഞ്ഞ റോയില് സൈഫർ ടെക്സ്റ്റിലെ സെക്കൻഡ് ലെറ്റർ എക്സ് ആണ്. അപ്പൊ എക്സ് വെച്ചിട്ട് നോക്കി അതിന്റെ കറസ്പോണ്ടിങ് കോളം നോക്കി അത് ടി ആണ്. ഇങ്ങനെയാണ് ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണോ? ഇതിപ്പോ ഞാൻ രണ്ടു മൂന്നെണ്ണം പറഞ്ഞു നേടും. ഇനി ഇതേപോലെ തന്നെ കൊറേ സൈഫേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്ലേഫെയർ സൈഫേഴ്സ്, ക്യാപ്റ്റൈ, പിന്നെ ഒരു ആൽബർട്ട് ടി സൈഫർ, ടെഗാനോഗ്രാഫി, ഇങ്ങനെ കൊറേ അധികം സൈഫറുകൾ ഉണ്ട്. പക്ഷെ അതില് പല പല ഹിസ്റ്റോറിക്കൽ കോഡ്സും ഇന്ന് നമുക്ക് അധികം ഉപയോഗിക്കാറില്ലാത്തതാണ്. അതേസമയം ഇപ്പോ ടെഗാനോഗ്രാഫി, മോസ് കോഡ്, അതിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഇന്ന് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില കോഡ്സ് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് ചിലത് നമ്മള് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ തന്നെ എനിക്ക് പറയാൻ കഴിഞ്ഞു. താങ്ക് യു. സുചില വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറയാതിരിക്കാ, ഞാൻ സ്റ്റാർട്ടിങ് കണ്ടപ്പോഴേ പറഞ്ഞു തീരുമാനിച്ചാണ് ലാസ്റ്റ് എന്തായാലും ഞാൻ ഒപ്പീനിയൻ പറയുന്നത്. എനിക്ക് ആദ്യം തന്നെ സ്ലൈഡ് പ്രസന്റേഷൻ ഇഷ്ടമായി, ഒരു ബുക്ക് മറിക്കുന്ന പോലെ വളരെ നല്ല ഒരു പ്രസന്റേഷൻ. പിന്നെ നല്ല രീതിയിൽ തന്നെ രണ്ട്, അതായത് ഒരു ബുക്കിന്റെ രണ്ട് പേജിലും ആവശ്യത്തിന് മാത്രം കണ്ടന്റ്, ഒരുപാട് നിറച്ചിട്ടില്ല കണ്ടന്റ്, അതും നന്നായിട്ടുണ്ടായിരുന്നു പ്രസന്റേഷൻ. പിന്നെ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്, കൊറേ ഹിസ്റ്ററി ഒക്കെ നല്ലോണം നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി പറയണ കേട്ടപ്പോ തന്നെ. കാരണം അതിലുള്ളത് മാത്രം വായിക്കാതെ എക്സ്ട്രാ കുറച്ച് പറയുന്നുണ്ടായിരുന്നു, അപ്പൊ അതും തന്നെ മനസ്സിലാക്കാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കോഡ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരത്തെ ഈ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. നമ്മൾ കോഡിംഗ് ഒക്കെ പഠിച്ച് അത് തുടങ്ങുമ്പോ തന്നെ വേണ്ടതായിരുന്നു. കുഴപ്പമില്ല, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എനിക്മ കോഡ് സാർ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മെക്കാനിക്സും ഒക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ചെയ്തു. വെരി ഗുഡ്, താങ്ക് യു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഈ എനിക്മ കോഡിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെന്താ ചെയ്യുന്നുണ്ട് വെച്ചാൽ, ഒരേ തരത്തിലുള്ള രണ്ട് മെഷീൻസ് ഉണ്ടാവും. ഈ ഇതിന്റെ ഒരു സ്റ്റോറി വളരെ ഭീകരമാണ്. അതായത് സഖ്യകക്ഷികൾ ഏതാണ്ട് തോക്കൂന്ന് ഉറപ്പായി രണ്ടാം വേൾഡ് ലോകമഹായുദ്ധത്തിൽ. കാര്യം എന്ന് വെച്ചാല് എന്ത് ചെയ്താലും ഇവര് കപ്പലടിച്ചു താഴ്ത്തുന്നു. ഏതാണ്ട് 1000+ കപ്പലുകൾ അറ്റ്ലാന്റിക് ഓഷനിൽ മുക്കിയെന്നാണ് ഞാൻ എന്റെ ഒരു പരിമിതമായ അറിവ് ചെയ്തിട്ട്. അപ്പൊ ഇവര് മുങ്ങുന്നതിനോടൊപ്പം ഇപ്പൊ അവരുടെ ജർമ്മൻ അന്തർവാഹിനി മുങ്ങിയാൽ അതിനകത്ത് ഇവർ എല്ലാവർക്കും അറിയാം ഇവരെന്തോ ഒരു കോഡ് അയക്കുന്നുണ്ട്, എന്തോ ഒരു കോഡ്. അത് ഇവർക്ക് കോഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇതെന്താ സംഭവം നമ്മൾ പിടികിട്ടുന്നില്ല. അങ്ങനെയാണ് ഇവർ ഒരു എനിഗ്മ കോഡ് ആ മെഷീൻ പിടിച്ചെടുത്തത്. ഈ ഒരു മെഷീൻ പിടിച്ചെടുത്തിട്ട് ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, മനസ്സിലായില്ലേ? കാരണം അത് അത്ര പെർഫെക്റ്റ് ആണെന്ന് ജർമ്മൻകാർ വിചാരിച്ചോണ്ടിരുന്നത് അത് ഒരിക്കലും ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അത് അത്യവും വരെ ഏതാണ്ട് ഒന്നും, അതായത് എത്രയോ എഞ്ചിനീയേഴ്സ് ഒന്നും നടത്തരുത്, പൊളിച്ചു പോകുക, എന്താ ഒരു പരിപാടിയും നടക്കുന്നില്ല. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ അലൻ ടൂറിംഗ് എന്ന് പറഞ്ഞ ടെറിംഗ് മെഷീൻ ഉണ്ടാക്കിയത്. നിങ്ങളെ ടെറിംഗ് എന്നൊരു മാത്തമാറ്റിക്സുകാരനാണ്. ഈ ടെറിംഗിനോട് ഇയാളുടെ എത്രയും, അപ്പം നിങ്ങൾക്കറിയാലോ ഒരു കണക്കുകാരെ എങ്ങനെ അവർ റിസർച്ചൊക്കെ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് കുറക്കിയിരുന്നത് വായിച്ച് പഠിച്ച് എന്നെ നന്നായിട്ടൊന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ ടെറിങ്ങിനോട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ തോറ്റുപോകും എന്നുള്ള ഇത് രീതിയിൽ ടെറിങ് അതിനകത്തൊരു ഫാലസി കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. നിങ്ങളത് അതൊരു ഫാലസി ആയത്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. ഈ ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ കീ എത്ര പ്രാവശ്യം പ്രസ് ചെയ്താലും എ എന്ന് പറഞ്ഞ ആൽഫബറ്റ് കിട്ടൂല, മനസ്സിലായില്ലേ? എ എന്ന് പറഞ്ഞ കീ എത്ര പ്രാവശ്യം പ്രസ് ചെയ്താലും എ എന്ന് പറഞ്ഞ കീ ഔട്ട്പുട്ട് വരൂല, അതായിരുന്നു ഒരു ഫാലസി. പിന്നെ ഇവരത് ഡീകോഡ് എടുത്തു, ഡീകോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരയക്കുന്ന മെസ്സേജ് എങ്ങനാന്നാണ്. ഈ മെസ്സേജ് എങ്ങനാന്ന് അറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കുറെ കഴിഞ്ഞപ്പോ ഇവർക്ക് കിട്ടിയത്. ഇവർ ഒരു ബുക്ക് കൊടുക്കും, ഈ എനിഗ്മ മെഷീന്റെ കൊടുത്തിട്ട് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബുക്ക് ഡീകോഡ് ചെയ്യുന്നിടത്തോണ്ട് ഈ ബുക്കിലാണ് നേരത്തെ ശ്രീജില പറഞ്ഞ ജനുവരി, അല്ലെങ്കിൽ സപ്പോസ് ജനുവരി 1st ആ റോട്ടർ ഇന്ന പൊസിഷനിൽ, ജനുവരി 2nd ഈ റോട്ടർ ഇന്ന പൊസിഷനിൽ, ജനുവരി 3rd ഈ റോട്ടർ ഇന്ന പൊസിഷനിൽ നിന്ന് ആൾറെഡി എഴുതി വെച്ച് ഡീകോഡ് ചെയ്യാനുള്ള എന്താ ഈ ബുക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൺസ് അത് ഡീകോഡ് ചെയ്യാൻ
അലൻ ടൂറിംഗ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ഇത് ഡീകോഡ് ചെയ്യുന്നത്. ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ U571 എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അത് കണ്ടു കഴിഞ്ഞത് ഭയങ്കരമായിട്ട് നമുക്ക് വല്ലാതെ പറ്റുമെങ്കിൽ ഒന്ന് കാണാം. പിന്നെ ഉണ്ട്, പിന്നെ ഒരു ഗ്രേ ഹൗണ്ട് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. ഈ രണ്ട് മൂവികള് ഗ്രേ ഹൗണ്ടിൽ പക്ഷെ അത് ഇതല്ല പറയുന്നത്, എന്നാൽ U571 കാണും. അതിനുശേഷം ടെറിങ് മെഷീനിനെ പറ്റി ഒരു സിനിമ കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. എപ്പോഴും അത് അത് വളരെ രസകരമായിട്ട് ഇവര ഈ സിനിമ ഒരു എനിക്മ കോഡിന്റെ ഒരു പ്രത്യേകത, അത് ജർമ്മൻകാർ വിചാരിച്ച അതിൽ നിന്ന് ഒരു ഫാലസി ഒരു മാത്തമാറ്റിക്സുകാരൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ാണ് അത് ചെയ്തത്. ഡിസ്ക്രിറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, അത് പിന്നിടക്കാണ് അതിന്റെ പേര് വന്നു. ഇതോടെ എനിക്ക് അതിന്റെ കൂടുതൽ ആഡ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമില്ലേ? നന്നായിട്ട് പറഞ്ഞു ശ്രീജില കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടിരുന്നു. ഞാൻ കോളേജ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി ഒരു എനിക്മ കോഡ് സംഘടിപ്പിച്ചാലും നോക്കി, പക്ഷെ കയ്യില് കാശില്ല, ഇത്ര കാശുമാണ്. അപ്പൊ അത് ഒത്തിരി നന്നായിട്ട് എടുത്തു, വളരെ പുതുമ പുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ കുറച്ചുകൂടെ ബ്രോഡർ വിഷനിലൂടെയാണ് കാര്യങ്ങൾ സംസാരിച്ചതെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോഴും വെക്ടർ സ്പേസിൽ നിന്നിട്ട് കാര്യങ്ങളെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടേതാണോ ബ്രോഡർ, അതോ ഇപ്പൊ പറയുന്ന നിങ്ങൾ പറയുന്ന സെമിനാറുകളാണോ ബ്രോഡർ ബ്രോഡർ നോക്കുക. നമ്മൾ കുറച്ചുകൂടെ സെറ്റ് സെറ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ മറ്റേതൊക്കെ ക്രിപ്റ്റോ ഈ പറയുന്ന മെത്തേഡുകളൊക്കെ മെസ്സേജിനെ ക്രിപ്റ്റോ വരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ഇതന്നെ ഒരു തരത്തിൽ പറഞ്ഞ കോഡിംഗ് തിയറി എന്ന് പറയും. ഒന്നുമില്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്.